VK Traders, Electrical, Plumbing and Sanitary Wares, Chelakara. Panyal Government Higher Secondary School, Pradana Adhyabhika Vidyarthikale Mardicha Vishayathil, Adhyabhikake Aikyadardhyam Prakyapichu, Congress Panyal Mandalam Committee. പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചത്. സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്ക് എതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പകപോക്കൽ ആണെന്നും സ്കൂളിൽ മുൻകാലങ്ങളിൽ നടന്ന അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പാഞ്ഞാൾ പഞ്ചായത്ത് പരിസരത്തു നിന്നും തുടങ്ങിയ പ്രകടനം സ്കൂളിന്റെ മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സദസ്സ് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ടി കെ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ നിരന്തരമായി നമ്മൾ കാണുന്നതാണ്, ഈ പ്രദേശത്തുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോവാതെ സ്കൂളിൻ്റെ പരിസരങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ചുറ്റിപ്പറ്റി നിന്ന് വീട്ടിലേക്ക് എത്താൻ താമസമാകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ടീച്ചർ വന്നതിന് ശേഷം അങ്ങനെ എല്ലാം റൂട്ടിലും മറ്റുള്ള ഭാഗത്ത് നിൽക്കുന്ന കുട്ടികളെ വരട്ടി ഓടിച്ച് കൃത്യസമയത്ത് വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയും ഈ ടീച്ചറുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. നമുക്കറിയാം ഇവിടെ വലിയ കഞ്ചാവ് ഉൾപ്പെടെയുള്ള മാഫിയകൾ ഈ സ്കൂളിൻ്റെ പരിസരവുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇതിനെല്ലാം മുമ്പ് തന്നെ കുറേ ദിവസങ്ങളായി ഇവിടെ പോലീസ് ക്യാമ്പ് ചെയ്യുന്നു. എന്ത് കാരണത്താലാണ് ഈ പോലീസ് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നത്? സ്കൂളിലെ കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലെത്താത്തതിൻ്റെ പേരിൽ എത്രയോ നാളുകൾക്ക് മുമ്പേ രക്ഷകർത്താക്കളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും പരാതി ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇവിടെ ഇരിക്കുന്നത്. ടീച്ചറുടെ മേലിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആരോപണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 15-20 വർഷമായി ഇവിടെ ഒരു CPM അനുഭാവത്തിലുള്ള ഒരു PTA കമ്മിറ്റിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം PTA ജനറൽ ബോഡി കൂടിയപ്പോൾ നിലവിലുണ്ടായിരുന്ന ഇവിടുത്തെ പ്രസിഡൻ്റ് തന്നെ നമ്മളോട് ഈ അവിടുത്തെ ജനറൽ ബോഡിയിൽ തന്നെ ഇവിടെ നടന്നിട്ടുള്ള അഴിമതി പരസ്യമായി വിളിച്ചു പറയുകയാണ് ചെയ്തത്. അതുപോലെ ഇവിടെ നടത്തിയിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളിലും എല്ലാം വൻപിച്ച അഴിമതിയാണ്. ഇപ്പോൾ അവസാനം ഞാൻ അറിഞ്ഞിടത്തോളം അവസാനം ഇവിടെ പിരിഞ്ഞു പോയിട്ടുള്ള HMA അവരുടെ സർവീസ് ബുക്കടക്കം ഈ സ്കൂളിലെത്തിക്കാൻ തയ്യാറായിട്ടില്ല, സ്കൂൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ആ സർവീസ് ബുക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അതിലെന്തെല്ലാം അഴിമതികൾ നടത്തിയിട്ടുണ്ട്, ആ അഴിമതികളെല്ലാം പുറത്തു വരുമെന്ന് പേടിച്ചുകൊണ്ടാണ് ചില അധ്യാപകരുടെ സഹായത്തോടു കൂടിയാണ് അവർ ഈ സർവീസ് ബുക്കുകളെ തിരിച്ചേൽപ്പിക്കാത്തത്. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KM മജീദ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ സുനിൽ കുളത്ത്, അഭിലാഷ്, KA അബ്ദുൾ റഹ്മാൻ, സതീശൻ, CA മുസ്തഫ, ആൻഡോ, മുരളി, യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ KK ഫസലു, അഖിലാഷ് പാഞ്ഞാൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇവിടുത്തെ CPMകാരുടെ പത്തി മടക്കിക്കൊണ്ട് ഈ PTAയിൽ അവരുടെ ഏകാധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ജനാധിപത്യം പുലരണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഈ സ്കൂളിലെ ജനകീയ പ്രവർത്തനങ്ങളുമായി ആ വ്യക്തി മുന്നോട്ട് പോയി. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഇത്തവണ PTA കോൺഗ്രസ് അനുകൂലമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിൻ്റെ എല്ലാം കലിപൂണ്ട ഇവിടുത്തെ CPMകാർ കുട്ടികളെ മുൻനിർത്തി കളിക്കുന്ന ഈ കാപട്യ രാഷ്ട്രീയം ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് വേണ്ടി എനിക്കിവിടെ പറയാനുള്ളത്. നമുക്കറിയാം ഇന്നൊരു പ്രമുഖ സംഘടനയുടെ മാർച്ച് പാഞ്ഞാൾ സ്കൂളിലേക്ക് ഉണ്ടായിരുന്നത്രേ. ഏത്? SFI നിങ്ങളറിയണം. പണ്ട് SMT സ്കൂളിലൊരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചപ്പോൾ പഞ്ചപുച്ചമടക്കി നിന്ന ഇവിടുത്തെ SFI ക്കാരാണ് ഇന്ന് ഈ സ്കൂളിലേക്ക് എന്താണ് കാരണം എന്ന് പോലും അറിയാതെ കോളേജിൽ നിന്നും മറ്റു കോളേജിൽ നിന്നും വന്ന് സമരം ചെയ്തു പോയത്. CCV ന്യൂസ്, പാഞ്ഞാൾ.